ഡിക്കേ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതിരുന്നത് അതിലും വലിയ തെറ്റായി പോയി. ആ ഫംഗ്ഷനിൽ നിന്ന് ഓടിപ്പോയത് എന്റെ തെറ്റ് തന്നെയാണ്. ഇനിയാണ് ശരിക്കുള്ള തെറ്റ് വിളി ചെയ്തത്. എന്റെ അനുജത്തി സിത്താരയുടെ തലക്കടിച്ച് ബോധം കെടുത്തി. അവൾക്ക് പകരം അതേ വേഷവും ആഭരണവും അണിഞ്ഞ് തല മറച്ച് മണ്ഡപത്തിലെത്തി. ഡി കെ കൊണ്ട് കള്ളക്കല്യാണം നടത്തി താലി കെട്ടിച്ചു. സിത്താരയുടെ താലി തെറിപ്പിച്ച കുറ്റം കൂടി മാതാജിയോട് സമ്മതിക്കടി. തെറ്റാണെന്ന് ഞാൻ എങ്ങനെ സമ്മതിക്കും? സമ്മതിച്ച ഞാൻ അമരാവതി വീട്ടിൽ നിന്ന് സ്വയം പുറത്തു പോയേണ്ടി വരും. എന്റെ അച്ഛനെ ആ CBI ജയിലിലാക്കും. എന്റെ അനിയത്തിക്ക് പിന്നൊരു നല്ല കല്യാണം പോലും കിട്ടില്ല. ഈശ്വര, ഞാനിതെങ്ങനെ സമ്മതിക്കും? എന്താ, അത് സമ്മതിക്കാൻ നിനക്ക് പറ്റുന്നില്ലേ? സമ്മതിച്ച ഇവൾക്ക് അമരാവതിയിൽ നിന്ന് പുറത്തു പോയേണ്ടി വരില്ലേ? അതല്ലാതെ വലിഞ്ഞു കയറി വന്നവൾ പുറത്തു പോവ തന്നെ വേണം. താഴെ മാതാജി, എന്റെ ഫോൺ. ഇനിയൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങൾ എന്തു കരുതി? ഈ ആശ്രമം നിങ്ങൾക്ക് കുട്ടിക്കളിക്കുള്ള സ്ഥലമാണെന്നോ? ഒരു പെണ്ണിന്റെ അഭിമാനം ഇങ്ങനെ പരസ്യമായി പന്താടി രസിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? സ്ത്രീയെ പരസ്യമായി അപമാനിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷയെന്ന് ഇതിഹാസങ്ങൾ പോലും പറയുന്നു. ദ്രൗപദിയെ പരസ്യമായി അപമാനിച്ച ദുശാസനൻ രക്തം വാർന്ന് മരിച്ചില്ലേ? വിരാടത്തിലെ കീചകൻ ഭീമന്റെ കൈയാൽ കൊല്ലപ്പെട്ടില്ലേ? രാവണൻ രാമഭാണ്ഡത്താൽ വധിക്കപ്പെട്ടില്ലേ? ഇതേ ശിക്ഷ തന്നെ നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ ഈ കുട്ടിയെ പരസ്യമായി അപമാനിച്ചു, അതും പവിത്രമായ ഈ ആശ്രമത്തിൽ വെച്ച്. ഈ കുട്ടിയെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ മൂന്നു പേരും ചേർന്ന് മനഃപൂർവ്വം നടത്തിയതാണ് ദക്ഷിണയുടെ നാടകമെന്ന് എനിക്ക് മനസ്സിലായി. ഈ താലിയുടെ മഹത്വം എന്താണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? വലിയൊരു തത്വമുണ്ട് അതിന് പിന്നിൽ. പ്രകൃതിയും പരമാത്മാവും തമ്മിലുള്ള സംഗമമാണ് താലി. പ്രകൃതിയാകുന്ന സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ അശക്തനാണ്. ഏത് പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. മംഗളഗൗരിയുടെ സ്വരൂപമായ ഈ താലി ജ്യോതിയുടെ കഴുത്തിൽ ഡി കെ വെറുതെ കെട്ടിയതാണോ? അത് നിയോഗമാണ്. അല്ലെങ്കിൽ എവിടെയോ ജനിച്ച ഈ കുട്ടിയുടെ കഴുത്തിൽ ഈ താലി എങ്ങനെ വന്നു? മോനി ദേവ, ദേവീ കടാക്ഷി ഇല്ലായിരുന്നുവെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു.
നീ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് ദേവിയുടെ തീരുമാനമാണ്. ആശ്രമത്തിൽ അമംഗളം പറയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അവിവേകം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആ പണം ഇങ്ങ് തരുമോളെ. നിങ്ങളുടെ ഒരു കാണിക്കയും നാം സ്വീകരിക്കുകയില്ല. കാരണം ഇതിലുള്ളത് നിങ്ങളുടെ അഹങ്കാരമാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മോളെ, നിന്റെ മനസ്സ് എത്ര വേദനിച്ചുവെന്ന് എനിക്കറിയാം. അമരാവതി വീടിന് നിന്നെ ആവശ്യമുണ്ട്. ഈശ്വരന്റെ തീരുമാനമാണത്. നിന്നെ പരീക്ഷിക്കണമെന്ന് ഇവരെന്നോട് പറഞ്ഞു. നീ ആദ്യം വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് നീ പറഞ്ഞ ഉത്തരത്തിൽ നീ ആരാണെന്നുള്ള സത്യം തെളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടി ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. എങ്കിലേ നിനക്ക് ഈ പൂജയിൽ പങ്കെടുക്കാൻ കഴിയൂ. ഈ നിൽക്കുന്ന മൂന്ന് പേരിൽ ആരാണ് നിന്റെ യഥാർത്ഥ ശത്രു? മായയോ, താരയോ, ചിത്രയോ? മൂന്ന് പേർ എന്റെ ശത്രുക്കളാണ്. പക്ഷെ അതിവരാരുമല്ല. ഒന്നാമത്തെ എന്റെ ശത്രു ഭയമാണ്. രണ്ടാമത്തെ ശത്രു അസത്യമാണ്. മൂന്നാമത്തെ ശത്രു അധർമ്മവും. അധർമ്മവും അസത്യവുമില്ലെങ്കിൽ ഭയമില്ല. ഭയമില്ലാത്തടത്തെ സ്വാതന്ത്ര്യമുള്ളൂ. ഞാനൊരു പറവയെ പോലെ സ്വതന്ത്രയാണ്. മെടുക്കി, നമുക്ക് സന്തോഷമായി. ഡി കെ, ഒരു സാധാരണ പെൺകുട്ടി പറയുന്ന ഉത്തരമല്ല ജ്യോതി പറഞ്ഞത്. ഇവൾ നിനക്ക് ഉത്തമയായ ഭാര്യ തന്നെയായിരിക്കും. ഇനി പൂജയുടെ ചടങ്ങുകൾ തുടങ്ങാം. ജ്യോതി ഇരിക്കും. വരി ജ്യോതി. ഇനി ഡി കെ ജ്യോതിയുടെ കാൽച്ചുവട്ടിൽ ഇരിക്കും. മോനെ ചെന്ന് താഴെയുള്ള പീഠത്തിലിരിക്കേ.
ഹേമാംബരെ, ചടങ്ങുകൾ തുടങ്ങൂ. ശരി മാതാജി. ജ്യോതി, ഈ കാലുകൾ ആ തളികയിലേക്ക് വെച്ചോളൂ. ആ കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് ജ്യോതിയുടെ പാദം കഴുകിക്കോളൂ. എന്തിനാ മടിക്കുന്നത്? പുരുഷന്റെ ശക്തി സ്ത്രീയാണ്. ഇവൾ ഡികെയുടെ യഥാർത്ഥ ഭാര്യയാണെന്ന് കരുതി വേണം പൂജ ചെയ്യാൻ. ഈ ബേക്കറിക്കാരിയെ ഞാൻ ഒരിക്കലും അങ്ങനെ കരുതില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മോനെ ദേവ, ആ കിണ്ടിയിലെ വെള്ളം ഒഴിച്ച് ജ്യോതിയുടെ പാദം കഴുക. നാരി പൂജയുടെ ചടങ്ങാ അത്. ഇനി ആ ചന്ദനം പാദത്തിൽ പുരട്ടിക്കൊള്ളൂ. പുരട്ടിക്കൊടുത്തോളൂ. ഈ പൂക്കൾ ജ്യോതിയുടെ പാദത്തിലേക്കിട്ട് ആ പാദത്തിൽ തൊട്ടു തൊഴുതിക്കൊള്ളു. ഇട്ടോളൂ. Thank you.
പാദത്തിൽ തൊട്ടു തൊഴുതുള്ളൂ ദേവ. ഇപ്പോഴിത് ജ്യോതിയുടെ പാദമായി കാണേണ്ടതില്ല, സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ പാദത്തിലാണ് തൊട്ടു വന്നിക്കുന്നത്. ഇനി എഴുന്നേറ്റോളൂ. മാതാജിയുടെ കാൽക്കൽ തൊട്ട് നമസ്കരിക്കൂ. ദീർഘ സുമംഗലി ഭവ, ദീർഘ ആയുഷ്മാൻ ഭവ. ഈ ബന്ധത്തിനെ ഇല്ലാതാക്കാൻ ഇനി ആര് നോക്കിയാലും നടക്കില്ല. ഇത് ദേവിയുടെ തീരുമാനമാണ്, മറ്റാർക്കും ഇതിലൊന്നും ചെയ്യാനാവില്ല. മോളെ, നിന്റെ ആത്മവിശ്വാസമാണ് നിന്റെ സുരക്ഷ. ഹേമാംബരെ, മാതാജി, സൂര്യൻ അസ്തമിക്കാൻ അധിക നേരമില്ല. ത്രിസന്ധി സമയമാകുമ്പോൾ ജ്യോതിയുടെ കയ്യിൽ ഈ ദീപം എടുത്തുകൊടുത്ത് അപ്പുറത്തെ സരസ്വതി മണ്ഡപത്തിൽ വയ്പ്പിക്കണം. ശരി മാതാജി. അത് കഴിഞ്ഞു വന്നാൽ ദേവീസ്തുതിയും പ്രാർത്ഥനയും ഉണ്ട്. എന്നിട്ട് മടങ്ങാം. ഓ, മയിലിറ്റിൽ കണ്ണ, എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരണേ. എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വസുന്ധര ദേവിക്ക് ഒറ്റ നോട്ടം കൊണ്ട് ഞാൻ എന്താണെന്ന് മനസ്സിലായി. 24 മണിക്കൂറും കൂടെയുള്ള ഹിറ്റ്ലറിന് എന്നെ ഒരു തരിമ്പ് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തൊരു കാറ്റായത്! ഞാൻ മാതാജി ഒന്ന് കണ്ടിട്ട് വരാമേ. അവളെ ഇതുവരെ കണ്ടില്ലല്ലോ. ഈശ്വര, സിതാരയ്ക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. എന്നെ ചതിച്ച് എന്റെ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറി വന്നവളാ നീ. ഇപ്പൊ നിന്നെ ഞാൻ കൊല്ലും. നീ മരിച്ച നിന്റെ സ്ഥാനത്തേക്ക് ഞാൻ വീണ്ടും വരും.
ഡിക്കയുടെ ഭാര്യയായിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നാളെ എന്റെ കഴുത്തിലേക്ക് തിരിച്ചു വരും. ജ്യോതി വന്നില്ലേ? പ്രാർത്ഥനയ്ക്ക് സമയമാവുന്നു. അവളെന്താ ഇത്ര താമസിക്കുന്നേ?